കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൃപ നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥ വഴി അനേക വ്യക്തി ജീവിതങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും ദൈവിക ഇടപെടലുകൾ ഈ വചനം ശ്രവിക്കുന്ന നിമിഷങ്ങളിൽ തന്നെ സംഭവിക്കട്ടെ എന്ന് ഹൃദയത്തിൽ ദാഹത്തോടെ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുവുദ്ധാനത്തിന് സ്വർഗാരോഹണത്തിന് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടുകൂടെയാണ്, പരിശുദ്ധാത്മാവിൻ്റെ വരവോടുകൂടെയാണ് യേശു ആരാണ് എന്നുള്ള ആഴപ്പെട്ട ബോധ്യം ശിഷ്യന്മാരിൽ നിറഞ്ഞത്. ഈശോ മുൻകൂട്ടി ശിഷ്യന്മാരോട് ഓർമ്മിപ്പിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വഴിയൊരുക്കാൻ മുമ്പേ പോകുക. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവേ നീ എവിടെ പോകുവാന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? അവിടാണ് ലോകത്തിന് വെളിച്ചം നൽകുന്ന അനുഗ്രഹത്തിൻ്റെ വചനം കർത്താവ് ഓർമ്മിപ്പിക്കുക. ഞാനാണ് വഴിയും സത്യവും ജീവനും. പ്രിയപ്പെട്ടവരെ, വഴിയായ സത്യമായ ജീവനായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ആത്മാവിൽ നിറയപ്പെട്ട് ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഒരു പടി കൂടെ അഭിഷേകത്തിൻ്റെ ജീവിതം നയിക്കുവാൻ താല്പര്യത്തോടെ ഈ വചനം കേൾക്കുന്ന ഓരോ ഹൃദയങ്ങളിലേക്കും ഒരു പുതിയ കൃപയുടെ നിറവ് സംഭവിക്കട്ടെ എന്ന് ദാഹത്തോടെ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിലേക്ക് നിറയാൻ ഒരു നിമിഷം ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച് വചനം ശ്രവിക്കുന്നതിന് വേണ്ടി നമുക്കൊരുങ്ങാം. ഒന്നെഴുന്നേറ്റ് നിൽക്കാം, കരങ്ങളൊന്ന് കൂപ്പാം, കണ്ണുകളൊന്ന് അടച്ച് മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, രക്ഷകനും നാഥനുമായി അങ്ങയെ സ്വീകരിക്കുവാനും ഏറ്റുപറയാനും അതുവഴി എൻ്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് നൽകുന്ന രക്ഷയെ അനുഭവിക്കുവാനും എനിക്ക് കൃപ നൽകണമേ. ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഈ വചനം ശ്രവിക്കുന്ന നിമിഷങ്ങളിൽ തന്നെ യേശു ക്രിസ്തുവിലേക്ക് ഒരുപടി കൂടെ ഉയരുവാൻ എൻ്റെ ജീവിതത്തിന് ശക്തി കിട്ടട്ടെ. കർത്താവേ, 1 കൊരിന്ത്യർ 3:12 വചനത്തിലൂടെ അവിടുന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ, യേശു കർത്താവാണ് എന്നേറ്റു പറയാൻ പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ ആർക്കും സാധിക്കുകയില്ല എന്ന് നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓ ദൈവമേ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം ഞങ്ങളിലേക്ക് നൽകണമേ. വഴിയും സത്യവും ജീവനുമായ യേശു ക്രിസ്തുവിനെ തിരിച്ചറിയാൻ, യേശു ക്രിസ്തുവിൽ ജീവിക്കുവാൻ, അവിടുത്തേക്ക് സാക്ഷിയായി മാറുവാൻ ഒരഭിഷേകം ഈ നിമിഷങ്ങളിൽ ഈ സമൂഹത്തിലേക്ക് നിറയട്ടെ. ഓ ദൈവത്തിന് പരിശുദ്ധാത്മാവേ, ഇപ്പോൾ തന്നെ ഞങ്ങളിലേക്ക് പെയ്തിറങ്ങണമേ. മഴ പോലെ ദൈവിക ശക്തി നിറയട്ടെ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് എല്ലാവരും ഉയർത്തിപ്പിടിക്കട്ടെ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവിക ശക്തി അനേകരിലേക്ക് നിറയട്ടെ. വഴിയ സത്യം ജീവനമായ യേശു ക്രിസ്തുവിനെ അടുത്ത് അനുഗമിക്കാൻ ഉതകുന്ന ഒരു അഭിഷേകം ഇപ്പോൾ അനേക ഹൃദയങ്ങളിലേക്ക് നിറയട്ടെ. യേശുവിനെ അടുത്തറിയാൻ ഉതകുന്ന ഒരു ഹൃദയത്തിന് തുറവി ഇപ്പോൾ ഓരോ മനസ്സുകളിലും സംഭവിക്കട്ടെ. ഹാലെലൂയ, 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 ഹാലെലൂയ. പരിശുദ്ധാത്മാവേ, ഓ ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ ഞങ്ങളുടെ ഓരോ മനസ്സുകളിലേക്ക് ആവസിക്കണമേ. പരിശുദ്ധാത്മാവേ, ഇപ്പോൾ തന്നെ പുതിയൊരു നിറവ് നൽകണമേ. പരിശുദ്ധാത്മാവേ, മഴ പോലെ ഇപ്പോൾ ഞങ്ങളിലേക്ക് പെയ്തിറങ്ങണമേ. വസന്തവൃഷ്ടി പോലെ ദൈവത്തിൻ്റെ ശക്തിയെ ഇപ്പോൾ പെയ്തിറങ്ങണമേ. ആത്മാവേ, വ്യാപരിക്കണമേ. ആരാധന, 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 ആരാധന. ഹാലെലൂയ, 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 ഹാലെലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ താഴ്ത്തി കൈകൾ കൊട്ടി ഇറങ്ങി നിൽവാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയാഗ്നിയെ ഇറങ്ങി നിൽവാ, ഇറങ്ങി നിൽവാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ശക്തിയോടെ ആത്മശക്തിയെ ഇറങ്ങിയെന്നിൽവാ, ഇറങ്ങിയെന്നിൽവാ. മഴ പോലെ പെയ്തിറങ്ങിവാ, മഴ പോലെ പെയ്തിറങ്ങിവാ. സ്വർഗീയാഗ്നിയെ ഇറങ്ങിയെന്നിൽവാ, ഇറങ്ങിയെന്നിൽവാ. മഴ പോലെ പെയ്തിറങ്ങിവാ, മഴ പോലെ പെയ്തിറങ്ങിവാ. ആത്മനദിയായൊഴുകി എന്നിലിന്നുവാ, ആത്മശക്തിയായൊഴുകി എന്നിലിന്നുവാ.
ആത്മനദിയായൊഴുകി എന്നിൽ നിന്നു ആത്മാവേ ആത്മശക്തിയായൊഴുകി എന്നിൽ നിന്നു മഴപോലെ പെയ്തിറങ്ങി വാ മഴപോലെ പെയ്തിറങ്ങി വാ മഴപോലെ ആത്മാവിന്റെ ശക്തി വചനം ശ്രവിക്കുന്ന അനേക മനസ്സുകളിലേക്ക് നിറയട്ടെ ശക്തിയോടെ തിഷ്ണതയോടെ ദൈവശക്തി ഓരോ മനസ്സുകളിലേക്ക് ആവർത്തിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഗാന ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന വചന ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന ഓരോ മനസ്സുകളിലേക്കും ഓരോ ശരീരങ്ങളിലേക്കും ആത്മാവ് നിറയട്ടെ, ശക്തി ആവർത്തിക്കട്ടെ, കൃപ നിറയട്ടെ, പുതിയ ഉണർവ് സംഭവിക്കട്ടെ. രണ്ട് കരങ്ങൾ ഒരിക്കൽ കൂടെ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അനേക മനസ്സുകളിലേക്ക് നിറയാൻ ദാഹത്തോടെ ഒരിക്കൽ കൂടെ സ്തുതിക്കട്ടെ. ഹാലളിയ 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 പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഉന്നത ശക്തിയെ ആവർത്തിക്കണമേ. ആരാധന 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 ഹാലളിയ 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 കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച മഴ പോലെ ആത്മാവേ പെയ്തിറങ്ങണമേ. മഴ പോലെ പെയ്തിറങ്ങി വാ ഓ ഹോളി ഫയർ മഴ ഫീൽ അവർ ഹാർട്ട് വിത്ത് സ്പിരിറ്റ് പെയ്തിറങ്ങി വാ പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹത്തിൻ്റെ വരമാരി പെയ്തിറങ്ങുന്ന നാളുകളാണ് ഇത്. ഒരു പുതിയ പന്തക്കൊസ്തയുടെ അനുഭവത്തിന് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥനാപൂർവം ഒരുങ്ങുന്ന സമയം. വസന്തവൃഷ്ടി പോലെ ആത്മാവിൻ്റെ ചൈതന്യം നമ്മുടെ മേൽ പെയ്തിറങ്ങേണ്ട നാളുകളാണിത്. ഈ ദിനങ്ങളിൽ പുതിയ ഒരു അധ്യയന വർഷത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളും പ്രവേശിക്കുന്ന സമയമാണ്. തീർച്ചയായിട്ടും ഈ വർഷം അനേക വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്ക് പുതിയ അനുഗ്രഹത്തിൻ്റെ ഒരു വത്സരമായിട്ട് മാറട്ടെ എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഈ അമ്മ വീട്ടിൽ ഈ നാളുകളിൽ ക്രിസ്ത്യൻ ധ്യാനങ്ങളും യുവജന ധ്യാനങ്ങളും ഒക്കെ നടന്നു. ഒത്തിരിയേറെ മക്കൾ വന്ന് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ സ്നേഹം കൊണ്ട് നിറഞ്ഞ് പുതിയ തീരുമാനമെടുത്ത് പോയിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും ഈ നാളുകൾ കൂടുതൽ പ്രലോഭനങ്ങളെ അതിജീവിച്ചുകൊണ്ട് കൃപയിൽ നിലനിൽക്കുന്ന നാളുകളായിട്ട് മാറാൻ സാധിക്കട്ടെ എന്ന് ഹൃദയം തുറന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒത്തിരിയേറെ മക്കളോട് ഈ നാളുകളിൽ സംവദിക്കാനായിട്ട് ഇടവന്നപ്പോൾ അവരനുഭവിക്കുന്ന പലതരത്തിലുള്ള പ്രതിസന്ധികളെ പലതരത്തിലുള്ള പ്രലോഭനങ്ങളെ തിരിച്ചറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒത്തിരി മക്കൾക്ക് അവരുടെ മാതാപിതാക്കളുടെ പ്രതീക്ഷകൾക്കൊത്ത് ഒരു നല്ല ജീവിതം നയിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. ഒരുപാട് പേർക്ക് ഒരു നല്ല കരിയറിലേക്ക് പ്രവേശിക്കണം എന്ന സ്വപ്നങ്ങളൊക്കെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് പഠന മേഖലകളിലേക്കൊക്കെ കാലെടുത്ത് വെക്കുക. ഒത്തിരിയേറെ പേര് പാപത്തിൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിച്ച് പരിശുദ്ധിയോടുകൂടെ ഇന്നെ ജീവിക്കണം എന്ന തീരുമാനമെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നതായിട്ട് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഒരുപാട് തകർച്ചകളും ഒരുപാട് പാപത്തിൻ്റെ മ്ലേച്ഛതകളും കുന്നുകൂടുന്നു എന്ന് ഒരു തരത്തിൽ ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. ഇവിടെ ഞാൻ തിരിച്ചറിയുന്ന ഒരു സത്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, പത്രോസിക പറഞ്ഞു വെക്കുന്നതുപോലെ നിങ്ങളുടെ ശത്രുവായ പിശാച് ആരെ വിഴുങ്ങണം എന്നാലോചിച്ചുകൊണ്ട് അലറുന്ന സിംഹത്തെപ്പോലെ ചുറ്റി നടക്കുകയാണ്. വേണ്ടത്ര വിവേചന ശക്തിയോടുകൂടെയോ വേണ്ടത്ര വിവേകത്തോടുകൂടെയോ ജീവിതത്തെ നോക്കിക്കാണാൻ സാധിക്കാത്ത ഒരുപാട് മക്കൾ പാപത്തിൻ്റെ വഴികളിലേക്ക് വീണു പോവുകയാണ്. പ്രിയപ്പെട്ട മക്കൾ, ഈ നാളുകളിൽ പുതിയൊരു അധ്യയന വർഷം നിങ്ങൾ ആരംഭിക്കുമ്പോൾ പ്രാർത്ഥനാപൂർവം വചനമൊക്കെ വായിച്ച് നന്നായി മാതാപിതാക്കളെ അനുഗ്രഹമൊക്കെ മേടിച്ച് കുടുംബത്തിൽ നന്നായിട്ട് പ്രാർത്ഥിച്ച് പരിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുത്ത് ഒരഭിഷേകത്തോടുകൂടെ പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കണം. സ്നേഹമുള്ള മാതാപിതാക്കളെ, നിങ്ങൾ ഓരോരുത്തരും ഈ മക്കളുടെ ജീവിതത്തിലേക്ക് ഇപ്രകാരം ഒരു പുതിയ അധ്യയന വർഷം തിരഞ്ഞെടുക്കാൻ പ്രോത്സാഹനം നൽകണം, പ്രേരണ നൽകണം. ഞാൻ ഓർക്കുന്നത് ഒരുപാട് മക്കളുടെ ജീവിതത്തിൽ വിശുദ്ധിയോടെ ജീവിക്കണമെന്ന് നന്മയോടെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് സാധിക്കാതെ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ സങ്കടത്തോടെ ഓർക്കുന്നൊരു കാര്യമാണ്, ഈ ലോകത്തിലെ ശത്രുവിൻ്റെ കെണികളെ അവൻ്റെ തന്ത്രങ്ങളെ അവൻ്റെ കൗശലങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നന്മയുടെ വഴികളിലൂടെ മുമ്പോട്ട് പോകാൻ സാധിക്കാത്തതായ ബലഹീനതകൾ അവരുടെ ജീവിതത്തെ ബന്ധിച്ചിടുക. എന്താണ് സ്കൂളുകളിലേക്കും മറ്റ് സാഹചര്യങ്ങളിലേക്കുമൊക്കെ കടന്നു ചെല്ലുമ്പോഴെ അനുഭവം എന്ന് പറയുന്നത്? ഈ നാളുകളിൽ ഒത്തിരിയേറെ മക്കളെ വ്യതിചലിപ്പിക്കുന്ന ഒന്നാണ് തെറ്റായ പ്രണയബന്ധത്തിലേക്ക് പെട്ടെന്ന് പോയി വീഴുക.
തെറ്റായ കൂട്ടുകെട്ടിലേക്ക് പെട്ടെന്നൊരു ചായവോടുകൂടെ ചീത്ത കൂട്ടുകെട്ടുകളുടെ ബന്ധനാവസ്ഥയിലാകുക. സങ്കടകരമായ ഒരവസ്ഥ ഇങ്ങനെയുണ്ട്. നമ്മളെ മക്കളെ, ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്നേഹത്തോടുകൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, പിശാച് ഒരുപാട് വലയൊരുക്കി കെണിയൊരുക്കി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഈ കെണികളെ, ഈ തന്ത്രങ്ങളെ, അവൻ്റെ കൗശലത്തെ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ പാപത്തിൻ്റെ വഴികളിലേക്ക് അധപ്പതനമായിട്ട് ഈ നാളുകൾ നിങ്ങളുടെ ജീവിതം മാറും. സംഭവിക്കുന്ന കാര്യം എന്താണ്? പഠന മേഖലകൾ പാടെ അധപ്പതിക്കും. പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു പ്രത്യേക മരവിപ്പ്, മന്ദത, അവിടെ മാതാപിതാക്കളോടുള്ള ബഹുമാനമോ ആദരവോ ഇല്ലാതെ ഒരു അനുസരണക്കേട്, ഒരു പ്രത്യേക വഷളത്വം, ഒന്നിലും ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ എല്ലാത്തിലും ഒരു നെഗറ്റീവ്, കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തുന്ന ഒരു പ്രവണത നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് നിറയും. ആരുടെയും ഒരു നന്മയുടെ ഉപദേശം കേൾക്കാൻ മാത്രം മനസ്സില്ലാത്ത വിധത്തിൽ മനസ്സിനെ സാത്താൻ ഇങ്ങനെ മൂടിക്കളയും, ഒരു അന്ധകാരാവസ്ഥയിലാക്കും. പ്രിയപ്പെട്ട മക്കളെ, ഈ കാര്യത്തെക്കുറിച്ച് തിരിച്ചറിവ് ജീവിതത്തിൽ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ അപകടത്തിലേക്കുള്ളൊരു പോക്കുണ്ട്. അതാണ് സുഭാഷിതന്റെ പുസ്തകം 14:12. ശരിയെന്ന് തോന്നുന്ന വഴി ചിലപ്പോൾ മരണത്തിലേക്ക് നയിക്കുന്നതാകാം. ഇവിടെ നിൽക്കുമ്പോൾ വേദനയോടെ എൻ്റെ മനസ്സിൽ ഉയരുന്ന ഒരുപാട് മക്കളുടെ സങ്കടകരമായ അനുഭവങ്ങളുണ്ട്. ഓരോ കൂട്ടുകെട്ടുകളിലും ബന്ധങ്ങളിലും ചെന്ന് പെട്ടതിൻ്റെ ഫലമായിട്ട് കഴുത്തിലൊരു കുരുക്കിട്ടതിന് തുല്യമാ. വെറുതെ ഒരു സാധാരണ കൂട്ടുകെട്ടിലേക്ക് പോകുന്ന നല്ല മക്കൾ 12 വരെ വിശ്വാസ പരിശീലനത്തിലൂടെയൊക്കെ കടന്നുപോയി മുമ്പോട്ട് പോകുന്ന കുറേയേറെ മക്കൾ, ക്യാമ്പസുകളിൽ കാത്തിരിക്കുന്ന സാത്താൻ്റെ കെണികളെ തിരിച്ചറിയാതെ രാഷ്ട്രീയത്തിലേക്കും വഴിതെറ്റിക്കുന്ന കൊച്ചു കൊച്ചു കൂട്ടുകെട്ടുകളിൽ ചെന്നുപെട്ട് ആദ്യം ചെറിയ തോതിൽ മദ്യപാനമൊക്കെ തുടങ്ങി, പിന്നെ അതിൻ്റെ മൂർധന്യ അവസ്ഥയിലേക്ക് എത്തി കഞ്ചാവിനും മറ്റു തരത്തിലുള്ളതായ മാരകമായ ലഹരിക്കും അടിമപ്പെട്ട് ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു വരാനാകാത്ത വിധത്തിൽ പാപത്തിൽ മരിച്ചു മരവിച്ച മക്കളുടെ അവസ്ഥകൾ കണ്ട് ചങ്കുവട്ടിപ്പോയിട്ടുണ്ട്. പല ലഹരിക്കും ഈ പാവം മക്കൾ അടിമപ്പെട്ട് കഴിയുമ്പോൾ ഈ ഇരുചക്രവാഹനത്തിൻ്റെ വേഗത എന്നാന്ന് മക്കൾക്ക് അറിയാമേല. അതെതിരെയാ ഓടുന്നതെന്നോ വഴികളിൽ വേറെ വാഹനമോ ആളുകളോ ഉണ്ടെന്നോ തിരിച്ചറിവില്ലാത്ത വിധത്തിൽ അവരുടെ കണ്ണും മനസ്സും ഒക്കെ മൂടപ്പെട്ടു പോകും. പിന്നെ അവർ പ്രത്യേക അവസ്ഥയാണ്. സ്നേഹമുള്ളവരെ, അതിൻ്റെ ബാക്കി പത്രമെന്ന് പറയുന്നത് നമ്മൾ അനുദിന ജീവിതത്തിൽ പത്രമാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സത്യമാണ്. ഈ നാളുകളിൽ എത്രയോ മക്കളുടെ ചേതനയേറ്റ ശരീരങ്ങളെ കണ്ട് സങ്കടപ്പെട്ടിട്ടുണ്ടെന്നറിയാവോ? മാതാപിതാക്കളുടെ ഒരുപാട് കണ്ണീര് കണ്ട് അവരെ ആശ്വസിപ്പിക്കാൻ സാധിക്കാത്ത വിധത്തിൽ മാറി നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഓർക്കുകയാ, ഇതൊക്കെ തുടക്കം കുറിക്കപ്പെട്ടത് കൊച്ചു കാര്യത്തിലാണ്. അതാണ് വചനം പഠിപ്പിക്കുക. നിനക്ക് ശരിയെന്ന് തോന്നുന്ന ചില വഴികൾ നിന്നെ മരണത്തിലേക്ക് നയിക്കുന്നതാകാം. മകനെ, മകളെ, ഒരു സത്യം ഓർത്തേ, ഈ കഴിഞ്ഞ നാളുകളിൽ നീ പാപത്തിന് അടിമപ്പെട്ടു പോയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ഇന്ന് ഈ സമയത്ത് ഒരു തീരുമാനമെടുക്കണം. എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തെ, എൻ്റെ സാഹചര്യങ്ങളെ, എൻ്റെ പഠന മേഖലകളെ മുഴുവൻ തകർത്ത് കളഞ്ഞ, എൻ്റെ ഭാവി ജീവിതം മുഴുവൻ ഇരുളിൽ അമർന്ന രീതിയിൽ ഞാൻ പോകുന്ന ഒരു പോക്ക് എങ്ങോട്ടേക്കാ? ഒരുപാട് സ്വപ്നങ്ങൾ തീർത്ത ഓരോ മാതാപിതാക്കളും എൻ്റെ ജനനം മുതൽ കാണുന്ന സ്വപ്നം മുഴുവനും ഒരു ചിട്ടുവട്ടാരം കണക്ക് തകർത്തു വീഴ്ത്തുമാറ് എൻ്റെ ജീവിതത്തെ ഞാൻ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഒരു പരിസമാപ്തി എവിടാ? പ്രിയപ്പെട്ട മക്കളെ, ജീവിതത്തിൽ ചിന്തിച്ച് വ്യക്തമായിട്ടൊരു തീരുമാനം എടുത്തോണം. ഈ നാളുകളിൽ കൂട്ടുകെട്ടുകൾ ഒരുപാട് വലവിരിക്കുന്നുണ്ട് കേട്ടോ. ഒരുപക്ഷെ നിങ്ങളുടെ നാശം ടാർജറ്റ് ഇട്ടെന്ന കണക്ക് പ്രവർത്തിക്കുന്ന കൂട്ടുകെട്ടുണ്ട്. ചിലത് അങ്ങനെ ഒന്നുമല്ല, ഒന്നും സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നതല്ല, പക്ഷെ ഓരോന്ന് പെട്ടുകിടക്കുക. അതുകൊണ്ട് ഈ നാശത്തിൻ്റെ വഴികളെ തിരിച്ചറിയണം. ചീത്ത കൂട്ടുകെട്ടുകളോളം ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ നമ്മൾ നശിപ്പിക്കാവുന്ന ഒന്നില്ല എന്ന് സ്നേഹമുള്ള മക്കൾ തിരിച്ചറിഞ്ഞ്, അതുകൊണ്ട് നിന്റെ വഴികൾ കർത്താവിന് പ്രീതികരമല്ലാത്ത ഒന്നാണെങ്കിൽ, നിന്റെ കൂട്ടുകാരൻ പാപത്തിലേക്ക് നിന്നെ നയിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുന്നെങ്കിൽ, നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു തെറ്റിൻ്റെ വഴിയെ നീ പോകുമ്പോൾ നിന്നെ തിരുത്തുന്ന ഒരു വ്യക്തിയുമായിട്ടല്ല നിന്റെ ബന്ധമെങ്കിൽ, മകനെ, മകള്, ഒരു സത്യത്തെ നീ തിരിച്ചറിഞ്ഞ് അത് നിന്റെ ജീവിതത്തെ തകർക്കുന്ന കൂട്ടുകെട്ടാ. നിന്റെ പ്രണയത്തിലും നിന്റെ ചീത്ത സ്വഭാവത്തിലും നിന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സുഹൃത് ബന്ധമാണ് നിനക്കുള്ളതെങ്കിൽ നീ ചിന്തിച്ചക്കരുത് കേട്ടോ. അത് നന്മയുടെ ഒരു കൂട്ടുകെട്ടാണെന്ന് മറിച്ച് നീ തിരിച്ചറിഞ്ഞോണം. അതിനെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന അധപ്പതനത്തിൻ്റെ ഒരു ബന്ധമാ. അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് ഗൗരവതരമായിട്ട് ചിന്തിച്ചോണം. ഈ കാര്യത്തെക്കുറിച്ച് ആഴപ്പെട്ട് തീരുമാനമെടുത്ത് ചിന്തിച്ചോണം. ഈ നാളുകളിൽ ഒരു പ്രത്യേക ഫാഷനാണ്
പലതരത്തിലുള്ള പ്രണയബന്ധം. അത് ജാതിയെന്നോ മതമെന്നോ വർഗവർഗമോ ഒരു വ്യത്യാസമില്ല, എല്ലാത്തിനും അതീതമായ ഭരണഘടനയുടെ നിയമമൊക്കെ അനുസരിക്കുന്ന മട്ടിലുള്ള പോക്കാം മക്കൾക്കില്ലേ. ഞാൻ സങ്കടത്തോടെ ഓർക്കുകയാണ്, ചില മക്കൾക്ക് ഈ ബന്ധമൊന്നും ഉപേക്ഷിക്കാൻ പറ്റാത്ത വിധത്തിൽ ഇങ്ങനെ കിടന്ന് അലമുറയിട്ട് ഇവിടെ കരഞ്ഞിട്ടുണ്ട്. മോളെ, നിന്നെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുക, മോളെ ശരിയായൊരു ഒരു പോക്കല്ലത് കൊച്ചത് ഉപേക്ഷിച്ച് കളയണം എന്ന് പറയുമ്പോൾ ഇതുങ്ങൾ വാവിട്ട് കരയുക, പറ്റിയല്ല, പറ്റുന്നില്ല, ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല, എത്ര നാളായി, ഒരു മാസമായേ ഉള്ളൂ. സങ്കടം തോന്നും കേട്ടാ. ഇതൊക്കെ ഇങ്ങനെ ഇത്രമാത്രം അങ്ങ് ഒരു മാസം കൊണ്ട് ചങ്കിക്കോർത്ത് വെച്ച് നങ്കൂരിട്ട് കണക്ക് കിടക്കുക. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിലൊരു പ്രത്യേകതയാണ് കേട്ടോ. ഓരോ മക്കൾ പറയുന്നത്, ഞങ്ങൾക്കൊരു കേസ് കെട്ടില്ലാഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ എല്ലാവരും അപമാനിക്കുക, എന്നാ പിന്നെ ഒരെണ്ണം ഇരുന്നോട്ടെന്ന് വിചാരിച്ചു. എന്ത് ചോദിക്കേ, പാപം ചെയ്തില്ലെങ്കിൽ, പാപത്തിൽ ജീവിച്ചില്ലെങ്കിൽ അവനും അവക്കും ഒരു വിലയില്ലാത്ത രീതിയിൽ അധപ്പതിച്ച ഒരു സ്ഥിതിവിശേഷം ഇന്ന് യുവതി യുവാക്കളുടെ വിദ്യാർത്ഥിയുടെ ഇടയിലുണ്ട് എന്ന് പ്രിയപ്പെട്ട മാതാപിതാക്കൾ നമ്മൾ തിരിച്ചറിയുന്ന ഒരു സത്യമാണെങ്കിലും ഉണ്ടല്ലോ. ചില കാരണവന്മാർ പറയോ, മക്കളൊന്നും ഒരല്ലലും അലച്ചിലും അനുഭവിക്കേണ്ട കാര്യമില്ല, ഒരു വേദന അവരെ അനുഭവിപ്പിച്ചേക്കരുത്, ഞങ്ങളൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടതാ, ഇനി എൻ്റെ മക്കളായിട്ട് ഒരു വേദനയും ഒരു സങ്കടവും ഒരല്ലലും അലച്ചിലും അവരറിഞ്ഞേക്കരുത്, വിഡിത്തം വെച്ച് വിളമ്പരുത്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ജീവിതത്തിൽ നീ ഒരല്പമെങ്കിലും ഇങ്ങനെ ചിന്തിക്കാൻ മാത്രം പര്യാപ്തമായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അതിന് കാരണമെന്താ? നിന്റെ ജീവിതത്തിൽ നീ അല്ലലും അലച്ചിലും സങ്കടങ്ങളും വേദനകളും ഒക്കെ കടന്നുപോയത് കൊണ്ടാ ഈ അല്ലലും അലച്ചിലും ഒന്നും അനുഭവിപ്പിക്കാതെ നീ എത്ര കാലം ഇതിനിങ്ങനെ പൂട്ടിവെച്ച് വളർത്തും? ജീവിതത്തിന്റെ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുമ്പോ അതിനെ മറികടക്കാൻ സാധിക്കാത്ത വിധത്തിൽ അത് കൊഴിഞ്ഞു പോകും, മറക്കണ്ട. നിന്നെ കുടുംബത്തെ മുഴുവനും തള്ളിപ്പറഞ്ഞും പുറംകാല കൊണ്ട് തട്ടിക്കളഞ്ഞും ഇറങ്ങിപ്പോകും. ഇത് ഞാൻ പറഞ്ഞു വെക്കുക, ഇതുപോലുള്ള കുറെ മാതാപിതാക്കളുടെ തെറ്റായ ചിന്താഗതികൾ കൊണ്ട് പിന്നീട് കണ്ണീര് കുടിക്കേണ്ടവെന്ന അവസ്ഥ കണ്ടിട്ടുള്ളതുകൊണ്ടാ. അതുകൊണ്ട് ഒരു വാണിങ്ങോട് കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഇങ്ങനെയുള്ള ചില തീരുമാനങ്ങൾ എടുത്ത് മക്കളോട് പറയരുത്. ചിലർ ഒരല്പം കൂടെ ചില പുരോഗമന ചിന്താഗതിക്കാരുണ്ട്. നീ നല്ലതൊക്കെ ആണെങ്കിൽ ഞങ്ങൾ അങ്ങ് അംഗീകരിച്ചേക്കാം, എന്നാ അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് തുടങ്ങുക, നല്ലതാ, ഇത് നല്ലതാ, അതാണ് വചനം പഠിപ്പിക്കുക. നിനക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നാശത്തിലേക്ക് നയിക്കാന്ന് ഈ വിധത്തിൽ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കരുത്. പിന്നെ ഉണർന്ന് ധ്യാന കേന്ദ്രത്തിലേക്കും കൗൺസിലറുടെ അടുത്തേക്കും ഒക്കെ പരക്കം പറഞ്ഞിട്ട് കാര്യമില്ല, മറിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. ഈ തിരിച്ചറിവും ബോധ്യമില്ലാതെ ഏതെങ്കിലുമൊക്കെ വഴിക്ക് പരിശുദ്ധമാൻ്റെ ജ്ഞാനമില്ലാതെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ മക്കളെ നയിക്കരുത് പറയാ ഞാൻ. അതുകൊണ്ട് കൃപയുടെ വഴികൾ തിരഞ്ഞെടുക്കാൻ ഓരോ മക്കളെയും പ്രേരിപ്പിക്കുന്ന രീതിയിലാകണം ഒരപ്പൻ്റെ അമ്മയുടെ ജീവിതം. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഒരപ്പനും അമ്മയും ഉണ്ടാകണം, ഒരു കുടുംബത്തിൽ സന്ധ്യാപ്രാർത്ഥന ഉണ്ടാകണം, പരിശുദ്ധമായ ബലിയർപ്പണത്തിൽ അപ്പനമ്മയും പോകണം. അവിടെ മക്കളെ പ്രേരിപ്പിക്കുക, അവിടെയാണ് മക്കളെ പറഞ്ഞുവിടുക. അല്ലാതെ അവരെ മാത്രം ചില കാര്യങ്ങൾ അടിച്ചേൽപ്പിച്ച് നിർബന്ധിച്ച് വിട്ടതുകൊണ്ട് കാര്യമില്ല, മറിച്ച് വിശ്വാസത്തിൻ്റെ ആദ്യ മാതൃക മാതാപിതാക്കൾ കുടുംബത്തിൽ കാണിച്ചു കൊടുക്കുന്നിടത്ത് മാത്രമാണ് നന്മയുള്ള ജീവിതം എന്ന് ഓർത്താണ് കേട്ടോ മറന്നുപോകേണ്ട ഈ കാര്യത്തെക്കുറിച്ചൊക്കെ. ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയും ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യത്തിന് അതിനപ്പുറത്തേക്ക് ഒരു ഫലമുണ്ട് എന്നുള്ള സത്യത്തെ ഒന്ന് മറന്നുപോകരുത്. പിന്നെ അവസാനം ദൈവം എന്നെ ശിക്ഷിച്ച്, ദൈവം എന്നെ ചതിച്ച് എന്ന് കിടന്ന് അലമുറയിട്ട് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല, മറിച്ച് എന്താ തിരിച്ചറിയേണ്ടത്? ഈ കാലഘട്ടങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടും പരിശുദ്ധാത്മാവ് നൽകുന്ന ജ്ഞാനത്തോടും കൂടെ ഒരു കുടുംബത്തെ നയിക്കാൻ, മക്കളെ നയിക്കാൻ ഓരോ അപ്പനും അമ്മയ്ക്കും ഒരു പ്രത്യേക അഭിഷേകം വേണം. ഇത് നേടിയെടുക്കാതെ വീട്ടിൽ കുത്തിയിരുന്ന് പ്രാർത്ഥനയ്ക്കും പോയില്ല, ധ്യാനത്തിനും പോയില്ല, എന്നിട്ട് മക്കൾ അങ്ങനെ പോയേ ഇങ്ങനെ പോയേ എന്ന് പറഞ്ഞ് എങ്ങോട്ടും പോയിട്ട് കാര്യമില്ല കേട്ടോ. അവസാന കതിരെ കൊണ്ട് വളം വെച്ചിട്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഒരു പ്രയോജനം ഇല്ലെന്നുള്ള പഴമൊഴി മറന്നു പോകണ്ട. ജീവിതത്തിൽ പരിശുദ്ധാത്മ കൃപയാൽ മുമ്പോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് സംസാരിക്കും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 30:21 വചനം, നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലെ പോവുക. ഇതെപ്പോഴാണ് സാധ്യമാകുന്നത്? യാക്കോബ് പുസ്തക 4:8 വചനം പറയുന്ന കണക്ക് നീ കർത്താവിനോട് ചേർന്ന് നിൽക്കുക, അവിടെ നിന്നോട് ചേർന്ന് നിൽക്കുക. എപ്പോഴാണോ എൻ്റെ ജീവിതം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതമായിട്ട് മാറുന്നത്, അവിടെയാണ് തലമുറകളുടെ അനുഗ്രഹ അഭിഷേകം ഉണ്ടാവുക. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് ഈ തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ നന്നായിട്ട് രൂഢമൂലമാകണം. സുഭാഷിതൻ പുസ്തകം 4:26, നീ നടക്കുന്ന വഴികൾ ഉത്തമമെന്ന് ഉറപ്പിക്കുക, അപ്പോൾ അവ സുരക്ഷിതമായിരിക്കും.
അതുകൊണ്ട് ഈ തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കണം. ഞാൻ നടക്കുന്ന വഴി ഉത്തമമാണെന്ന് ചിന്തിക്കാൻ എൻ്റെ ജീവിതങ്ങൾക്ക് സാധിക്കണം. കൃപയുടെ വിശുദ്ധിയുടെ മാർഗത്തിലൂടെ നയിക്കാൻ നമ്മുടെ ജീവിതങ്ങൾക്ക് ശക്തിയും അനുഗ്രഹവും അഭിഷേകവും പകരുന്ന വചനമാണിത്. ജ്ഞാനം എപ്പോഴാണ് എന്നിൽ നിറയുക? ഞാൻ വിശുദ്ധിയുടെ മാർഗത്തിലൂടെ എൻ്റെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവും ജ്ഞാനവും നിറയുക എന്നുള്ള സത്യം മറന്നുപോകണ്ട. പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കാൻ ഉദ്യമിക്കുന്ന ഓരോ മക്കളോടും സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്, ഓരോ വഴികളും തിരഞ്ഞെടുക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ വഴിയാണോ എന്ന് ചിന്തിക്കണം. വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നരുളിച്ചത് ലോകരക്ഷകനായ ഏകരക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ വഴിയെ മാത്രമേ നീ നടക്കാവൂ. അതിന് നിന്നെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിനെ നിനക്ക് ലഭ്യമാകുന്നത് നിൻ്റെ ജീവിതത്തിൽ കൃപയുടെ ജീവിതം നയിക്കുമ്പോഴാണ്. ഈ കൃപയുടെ ജീവിതം പ്രാർത്ഥന വഴി, വചനവായന വഴി, ജപമാല വഴി, കൂതാശകളുടെ പങ്കാളിത്തം വഴി നിൻ്റെ ജീവിതത്തിലേക്ക് നിറയും. അതുവഴി നീ ജ്ഞാനം നിറഞ്ഞൊരു വ്യക്തിയായിട്ട് മാറും. ലോകത്തിൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കാനായിട്ടുള്ള കരുത്തും ശക്തിയും നിൻ്റെ ജീവിതത്തിലേക്ക് ലഭിക്കും. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ ഒത്തിരി ആത്മാർത്ഥമായിട്ട് എല്ലാ മക്കളും പ്രാർത്ഥിക്കണം. പുതിയൊരു അധ്യയന വർഷം അനുഗ്രഹത്തിൻ്റെതായിട്ട് മാറണം. ഓരോ മാതാപിതാക്കളും മക്കളുടെ ശിരസിൽ കരങ്ങൾ വെച്ച് അനുഗ്രഹിച്ച് വേണം കേട്ടോ വിദ്യാലയങ്ങളിലേക്ക് അയക്കാൻ. മക്കൾ മാതാപിതാക്കളോട് ചോദിക്കണം, എന്നെ അനുഗ്രഹിക്കണം, എന്നെ അനുഗ്രഹിക്കണം എന്ന് ചോദിച്ച് അനുഗ്രഹങ്ങൾ വാങ്ങി അനുഗ്രഹത്തിൻ്റെ ഒരു വത്സരമായിട്ട് തീരട്ടെ. നിങ്ങളുടെ ഭാവി ജീവിതത്തെ തകർക്കുമാറും ലോകം ഒരുക്കി വച്ചിരിക്കുന്ന കെണികളെ അതിജീവിക്കുവാൻ അതുവഴി ഒരു ദൈവിക ജ്ഞാനം അനേക മനസ്സുകളിലേക്ക് നിറയട്ടെ എന്ന് ഹൃദയം തുറന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇതാ സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ നിമിഷം. അനവരതം ദൈവത്തെ ആരാധിക്കുന്ന സ്വർഗവാസികളോട് ചേർന്ന് ദൈവത്തെ നമുക്കും ആരാധിക്കാം. ആരാധന ശക്തിയോടെ, ആരാധന തീക്ഷ്ണതയോടെ, യേശുവേ ആരാധന ആരാധിക്കട്ടെ. ആരാധന 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 എല്ലാവരും കരങ്ങൾ ഉയർത്തി യേശുവേ ആരാധന വീണ്ടും ആരാധിച്ച് ആരാധന വീശിപ്പാടാം. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ തീക്ഷ്ണതയോടെ എല്ലാ ദൈവമക്കളും ഒരുമിച്ച് ചേർന്ന് ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന നിമിഷങ്ങളിൽ എൻ്റെ ജീവിതത്തിലേക്ക് ദൈവിക ജ്ഞാനവും അഭിഷേകവും നിറയും. ഈ വിശ്വാസത്തോടെ ബോധ്യത്തോടെ ആരാധിക്കട്ടെ. രോഗങ്ങൾ ഇല്ലാതാകും, അസ്വസ്ഥകൾ ഇല്ലാതാകും, കൃപ നിറയും, അഭിഷേകം വ്യാപരിക്കും. ശക്തിയോടെ ആരാധിക്കട്ടെ. ഹാലളിയ 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 ആരാധന 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 ഹരളിയ 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 ഹരളിയ. കരങ്ങൾ കൂപ്പി സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ രക്ഷകനും നാഥനുമായ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്നേഹിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവേ, പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വേണ്ടത്ര ജ്ഞാനമില്ലാത്തതിനാൽ നന്മ തിന്മകളെ വിവേചിച്ചറിയാൻ എനിക്ക് സാധിക്കാതെ പോയിട്ടുണ്ട്. പൗലോസ് ലിഖിതയിലൂടെ അവിടുന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ.
ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതികരവും പരിപൂർണമായതെന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. പരിശുദ്ധമാൻ്റെ പ്രേരണകളെ ഒരുപാട് നിഷേധിച്ചു കളഞ്ഞ് ലോകത്തിൻ്റെ അരൂപിയിൽ ഞാൻ ജീവിക്കുക വഴി പലപ്പോഴും ഒരു ദൈവിക ജ്ഞാനമില്ലാതെ എൻ്റെ ജീവിതം കടന്നുപോയിട്ടുണ്ട്. ദൈവികതയിലേക്ക് വേണ്ടത്ത രീതിയിൽ എൻ്റെ ജീവിതം വളരാതെ പോയിട്ടുണ്ട്. ദൈവമേ, ഒത്തിരി മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ദൈവത്തിൻ്റെ കൃപ വേണം, ദൈവാഭിഷേകം വേണം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എൻ്റെ ജീവിതത്തിലേക്ക് വേണം. കർത്താവെ, ഞാൻ തിരഞ്ഞെടുക്കുന്ന വഴി അനുഗ്രഹത്തിൻ്റെ വഴിയായിട്ട് മാറണം. വഴിയും സത്യവും ജീവനുമായ യേശു ക്രിസ്തുവിൻ്റെ വഴികളിലൂടെ വേണം എൻ്റെ ജീവിതം മുൻപോട്ട് നീങ്ങാൻ. എൻ്റെ ജീവിതം, എൻ്റെ വഴികൾ ജീവനും സത്യവും നിറഞ്ഞതായിട്ട് മാറണം. ഓ ദൈവമേ, ഈ ബോധ്യം പരിശുദ്ധാത്മാവിനാൽ എനിക്ക് സമൃദ്ധിയോടെ നൽകണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവെ, അങ്ങയുടെ പരിശുദ്ധ നാമത്തെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ ഞാൻ തിരഞ്ഞെടുക്കേണ്ട വഴി എന്നെ പഠിപ്പിക്കണമേ. ഈ ദിനങ്ങളിൽ ഒത്തിരിയേറെ മക്കൾ ഒരു നല്ല കോഴ്സ് തിരഞ്ഞെടുക്കാൻ ഒത്തിരി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ അവരുടെ ജീവിതങ്ങളൊക്കെ അനുഗ്രഹപ്രദമാകുന്ന രീതിയിൽ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ഒരു പ്രത്യേക ജ്ഞാനം അവരുടെ ജീവിതങ്ങളിലേക്ക് നിറയട്ടെ. ഒരു പ്രത്യേക ജ്ഞാനത്താൽ അനുയോജ്യമായ പഠന മേഖലകള്, അനുയോജ്യമായ കോഴ്സുകള് തിരഞ്ഞെടുക്കാനുള്ള കൃപ കിട്ടട്ടെ. അനേക മക്കളുടെ ജോലി തടസ്സങ്ങളിൽ നിമിഷം മാറിപ്പോകട്ടെ. ഓ ദൈവത്തിൻ്റെ ആത്മാവെ, ശക്തിയോടെ ആവർത്തിക്കണമേ. ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ, അനേക മനസ്സുകളിലേക്ക് ഈ നിമിഷം ഞാൻ പകർന്നു കൊടുക്കണമേ. ആഗ്രഹത്തോടെ ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഒന്ന് സ്തുതിക്കട്ടെ. ഹരളിയ 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 ജ്ഞാനം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, കൃപ നിറയട്ടെ, ശക്തി ആവർത്തിക്കട്ടെ. ആരാധന ആരാധന. കർത്താവായ യേശുവേ, നിങ്ങളുടെ പരിശുദ്ധ നാമത്തിൻ്റെ ദൈവിക ശക്തിയാൽ ഈ നിമിഷം മനസ്സ് ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഓരോ മക്കളിൽ നിന്നും എല്ലാ ജഡപ്രലോഭനങ്ങളും എല്ലാ അശുദ്ധിയും സകല ലഹരി അടിമത്തങ്ങളും ഇപ്പോൾ തന്നെ വിട്ടുമാറിപ്പോകട്ടെ. ദൈവത്തെ ആരാധിക്കാനോ സ്നേഹിക്കാനോ ദൈവിക കൃപയിൽ അഭിവൃദ്ധി പ്രാപിക്കാനോ സാധിക്കാത്ത വിധത്തിൽ മക്കളുടെ ജീവിതങ്ങൾ ബന്ധിക്കുന്ന സാത്താൻ്റെ ശക്തികൾ ദിവ്യകാരുടെ ശക്തിയാൽ വിട്ടകന്നു പോകട്ടെ. ആരാധന ആരാധന. ഹാരളിയ ഹരളിയ ഹരളിയ ഹാരളിയ ഹരളിയ 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 ആരാധന ആരാധന ആരാധന. സ്നേഹത്തോടെ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിച്ച് അഭിഷേകം പ്രാപിക്കാം. പരിശുദ്ധ പരമമാം ദിവ്യ കാരുണ്യമേ ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ എന്നുമെന്നും അങ്ങയ്ക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ എന്നുമെന്നും